ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും വീഡിയോകളൊക്കെ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഇനി റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ജർമ്മനിയിലുള്ള എന്തൊക്കെ പഠിക്കാം, അവിടെ എന്തൊക്കെ ജോലി സാധ്യതകളുണ്ട്, നമ്മൾ ഏതൊക്കെയാണ് അവിടെ ഏറ്റവും വലിയ കമ്പനികൾ, അതായത് ജോലി നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ കുറച്ച് ടിപ്സ്, പിന്നെ എത്രമാത്രം നമുക്ക് ഏൺ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ജർമ്മനി ആക്ച്വലി മെഷീനറി ഇന്നോവേഷനിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു കൺട്രീസാണ്. അതുകൊണ്ട് തന്നെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി. ലൈക്ക് മേ ബി യൂറോപ്പിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിങ് ലൈക്ക് ഉള്ള കൺട്രി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനി തന്നെയാണ്. അപ്പം ഇതിനെപ്പറ്റി, പക്ഷേ ഇത് എന്തൊക്കെ പഠിക്കാം, ഏതൊക്കെ ഫീൽഡിലേക്ക് പോവാം, ഇതിൻ്റെ ജോലി സാധ്യതകൾ, അതിനെപ്പറ്റി ഇന്ന് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അതായത് ജർമ്മനിയിൽ നമുക്ക് ഒരുപാട് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് ലൈക്ക് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ മാസ്റ്റർ ഡിഗ്രി, അതായത് നാട്ടിൽ നിന്ന് ഒരു ബിരുദമുള്ളവർക്ക് മാസ്റ്റർ ഡിഗ്രി ജർമ്മനിയിൽ പോയി ചെയ്യാൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് പബ്ലിക് ഫണ്ടഡ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ. അപ്പം അവിടെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്തൊക്കെ ടൈപ്പ് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ ഫീൽഡ് അല്ലെങ്കിൽ എന്തൊക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്യാം. അതായത് ജർമ്മനിയിൽ സ്കോപ്പ് നല്ലതുപോലെ ഉള്ളതുകൊണ്ട്, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് നല്ല ജോലി സാധ്യത ഉള്ളതുകൊണ്ട്, ഇപ്പോൾ ഏത് ഫീൽഡ് പഠിച്ചു കഴിഞ്ഞാലും അതുമായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ കുറച്ച് അതായത് ഫീൽഡ് പറയാം, ഏതൊക്കെ ഫീൽഡിലേക്ക് ബിടെക്, അതായത് നാട്ടിൽ നിന്ന് ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാൾക്ക് എന്തൊക്കെ ഫീൽഡിൽ മാസ്റ്റർ ഡിഗ്രി ജർമ്മനി ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാം. എന്നിട്ട് ഒന്ന് ഫസ്റ്റ് മെക്കാട്രോണിക്സ് ചെയ്യാൻ പറ്റും, പിന്നെ ഓട്ടോമോട്ടീവ് പറ്റും, ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിങ് സിസ്റ്റം എഞ്ചിനീയറിങ് പറ്റും, പ്രൊഡക്ഷൻ എഞ്ചിനീയറിങ് റോബോട്ടിക് സിസ്റ്റംസ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിങ് പവർ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടേഷണൽ സയൻസ്, പിന്നെ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി. അതായത് എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റുള്ള ഏത് കോഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതെല്ലാം തന്നെ 2 ഇയർ കോഴ്സസാണ്. അപ്പം അതിന് പോകാൻ, ഈ ഒരു സ്പെഷ്യലൈസേഷനുള്ള ഏത് കോഴ്സിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഒബ്വിയസ്ലി, അതായത് എക്സ്പെക്റ്റഡ് സാലറി, അതായത് ജർമ്മനിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ശമ്പളം എക്സ്പെക്ട് ചെയ്യാം. അതായത് ഏകദേശം ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ജർമ്മനിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രി ലെവൽ സാലറി എന്ന് പറഞ്ഞാൽ എറൗണ്ട് ഒരു 45,000 യൂറോസ് പെർ ഇയർ ആണ്. അതായത് അത് ബിഫോർ ടാക്സ് ആണ്, 45,000 യൂറോസ് പെർ ഇയർ, അതായത് എറൗണ്ട് ഒരു 3,800 യൂറോസ് പെർ മന്ത് സാലറി എക്സ്പെക്ട് ചെയ്യാം. അതിനകത്ത് പിന്നെ ടാക്സ് കട്ട് ചെയ്യും. പിന്നെ ഒരു ആഫ്റ്റർ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാൾക്കാണെങ്കിൽ എറൗണ്ട് ഒരു 48,000 വരെയൊക്കെ സാലറി എൻട്രി ലെവൽ ജോബ്സിൽ പ്രതീക്ഷിക്കാം. അതിനകത്ത് ഒരു 4,000 യൂറോ മാസം എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ഒരു ഫ്യൂ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നോർമലി ഒരു 80,000 യൂറോസ് വരെയൊക്കെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് പ്രീ ടാക്സ് സാലറി കിട്ടാറുണ്ട്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഏതൊക്കെ കമ്പനികളിലാണ് നമ്മൾ ജോലി നോക്കേണ്ടത്. അതായത് ജർമ്മനിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എയർബസ്, അതായത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയ ജോലികൾ കിട്ടാൻ സാധ്യതയുള്ള കമ്പനികൾ എയർബസ്, ലുഫ്താൻസ, ഓട്ടോ OTT ഓട്ടോ, വോക്സ്വാഗൻ ഗ്രൂപ്പ്, പിന്നെ ഡെയിംലർ, BMW, അങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഏറ്റവും മേജർ പ്ലെയേഴ്സ്. അതായത് ഈ ഇതൊക്കെ കുറച്ച് വലിയ കമ്പനികളാണ്, ബിഗ് കമ്പനികളാണ്. അതുകൊണ്ട് അവരുടെ വർക്ക് ഫോഴ്സും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർക്ക് ജോലിക്കാരെ, അതായത് ലൈക്ക് എംപ്ലോയീസിനെ ആവശ്യം കൂടുതലായിരിക്കും. അപ്പം ഇതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കമ്പനി കുറച്ച് ബിഗ് കമ്പനികളിൽ ഒരു ഇൻ്റേൺഷിപ്പ് തരപ്പെടുത്താൻ നോക്കുക. അതായത് ഇപ്പം നിങ്ങളിപ്പം ഹാംബർഗിലായിരിക്കും പഠിക്കുന്നത്, പക്ഷേ ബെർലിനാണ് ഇൻ്റേൺഷിപ്പ് കിട്ടിയതെങ്കിലും നിങ്ങൾ ഒരു അങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് ഒരു 6 മാസം മറ്റോ ഇൻ്റേൺഷിപ്പ് എങ്ങനെയെങ്കിലും തരപ്പെടുത്താൻ നോക്കുക. അതായത് ബിഗ് പ്ലെയേഴ്സിനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അവരുമായിട്ട് ലൈക്ക് കോർഡിനേറ്റ് ചെയ്ത് ഇൻ്റേൺഷിപ്പ് കിട്ടുവാണെങ്കിൽ, അതായത് മാസ്റ്റർ ഡിഗ്രി ചെയ്യുമ്പം ഇപ്പോൾ 4 സെമസ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ സെമസ്റ്റർ എടുത്ത് 5 ഒരു 6 മാസം ഇൻ്റേൺഷിപ്പ് ചെയ്യുക. ഇൻ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനി തന്നെ നിങ്ങളെ അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ തന്നെ ജോലി കിട്ടാൻ കുറേ എളുപ്പമായിരിക്കും. കാരണം അവർക്ക് അറിയാം, അതായത് ഒരു ഒരു ടോട്ടൽ സ്ട്രേഞ്ചറിനെ ജോലിക്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ ഒരു
കേപ്പബിലിറ്റീസ് ആൻഡ് ഓർഗനൈസേഷൻ സ്കിൽസ് ഒക്കെ അറിയുന്ന ഒരു അറിയുന്ന ഒരാളെ കമ്പനി എടുക്കാനായിരിക്കും കമ്പനികൾ താല്പര്യപ്പെടുക. അതുകൊണ്ട് എപ്പോഴും ഇൻറ്റേൺഷിപ്പ് ലൈക്ക് തരപ്പെടുത്താൻ നോക്കുക. മാത്രമല്ല, അതായത് നിങ്ങൾക്ക് അറിയാം, അതായത് ജർമ്മനിയിൽ ലൈക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2 ഇയർ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ 18 മാസം സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. അത് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. ആ 18 മാസത്തിനുള്ളിൽ നമ്മൾ ജോലി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് വർക്ക് പെർമിറ്റിലേക്ക് മാറ്റും. പിന്നെ ബ്ലൂ കാർഡോ അല്ലെങ്കിൽ അത് പി ആർ കുറച്ച് കാലത്തിന് ശേഷം പി ആർ ഒക്കെ ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റേൺഷിപ്പ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പനി തന്നെ നിങ്ങളെ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ സെക്കൻഡ് ആയിട്ട് ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ ജർമ്മൻ പഠിക്കുക. അതായത് അറ്റ്ലീസ്റ്റ് ഈ 2 ഇയർ കോഴ്സ് ഉണ്ട്, 2 ഇയർ ടൈം ഉണ്ട്. അതായത് ജർമ്മൻ യൂണിവേഴ്സിറ്റീസ് മിക്കവാറും തന്നെ എല്ലാവരും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അതായത് ജർമ്മൻ സ്പീക്ക് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ജർമ്മൻ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് തന്നെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം ആ ക്ലാസ്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ ജർമ്മൻ പഠിക്കുക. ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ജർമ്മൻ വലിയ കാര്യമായിട്ട് അറിഞ്ഞില്ലെങ്കിലും ഒരു ലൈക്ക് അതായത് B1 ലെവലോ അല്ലെങ്കിൽ B2 ലെവലൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് കമ്പനികൾക്കൊരു കോൺഫിഡൻസ് കൂടും. അതായത് നിങ്ങൾ ആ വർക്ക് ഫോഴ്സുമായിട്ട് കൂടുതൽ ഇൻ്റഗ്രേറ്റ് ആവുന്നു. അതായത് ആ സ്ഥാപനത്തിലെ മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേഷന് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് കമ്പനികൾക്ക് ഒരു ഇത് വരുന്നതുകൊണ്ട് അവർ നിങ്ങളെ ജോലിക്ക് എടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ്. മാത്രമല്ല നിങ്ങൾ ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. അതായത് വലിയ കമ്പനികളിൽ ഒരു 6 മാസം ഇൻറ്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്കവാറും ആ കമ്പനി തന്നെ ജോലി തരും. അപ്പം ഇത്രയാണ് നമുക്ക് ജർമ്മനിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയർസിനെ പറ്റി, എഞ്ചിനീയർസിനുള്ള കാര്യങ്ങളെപ്പറ്റി പറയുന്നത്. ഇപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് അടിയിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഇങ്ങനെ ഇപ്പം ഒരു നമ്മുടെ മലയാളത്തിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇല്ല ഇതുപോലെ. അതായത് ഓരോ രാജ്യത്തെയും ജർമ്മനിയിലെ ഓരോ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം ഞാനിപ്പം ഈ നമ്മുടെ ഈ ചാനലിൽ ഓരോ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസിനെ പറ്റിയും ഇങ്ങനെ ലൈക്ക് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയും എന്താണ് പഠിക്കേണ്ടത്, ലൈക്ക് ഏതൊക്കെ ഫീൽഡിലേക്ക് പോവാം, ലൈക്ക് എക്സ്പെക്റ്റഡ് സാലറി ഒക്കെ വെച്ചിട്ട് കുറച്ച് ടിപ്സും ഒക്കെ വെച്ചിട്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എനിക്കൊരു തംസ് അപ്പ് തരിക. മാത്രമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പം ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അത്രയേ പറയാനുള്ളൂ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.